നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് കുരുക്ക് മുറുകുകയാണോ സ്വർണ്ണക്കടത്ത് കേസ് ഒരു വഴിത്തിരിവിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാരണം സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ സത്യത്തിൽ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തലുകളല്ല നടത്തുന്നത് അവർ നടത്തുന്നത് ഒരു നിയമ പോരാട്ടമാണ് ആദ്യം അവർ വൺ സിക്സ്റ്റി ഫോർ നൽകുന്നു അതിനുശേഷം ചില വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളോട് പറയുന്നു ഈ ഉള്ളതിൽ വളരെ ചെറിയൊരു അംശമാണ് മാത്രമാണ് അവർ പുറത്തേക്ക് പറഞ്ഞത് അതായത് നമ്മൾ ഈ സ്വർണക്കടത്തുമേ കേട്ട കാര്യങ്ങളിലപ്പുറം വലിയ കാര്യങ്ങൾ ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനുശേഷം ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്നയുടെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇ അവരെ ചോദ്യം ചെയ്യുന്നു ഇ ഡി ചോദ്യം ചെയ്യലിനിടയിൽ അവർ വ്യക്തമായ മൊഴി നൽകുന്നു അതിന് ഉപോത്ബലകമായ തെളിവുകൾ നൽകുന്നു അതിനുശേഷം സംസ്ഥാന സർക്കാർ കെട്ടിച്ചമച്ച ഗൂഢാലോചന കേസുമായും സ്വപ്ന സുരേഷ് സഹകരിക്കുന്നു സ്വപ്ന സുരേഷ് ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് കൃത്യമായി മാധ്യമങ്ങളോട് പറയുന്നു അതായത് ചോദ്യം ചെയ്യലിനല്ല പോലീസ് വിളിപ്പിച്ചത് പകരം ചില കാര്യങ്ങൾ ആവശ്യപ്പെടാനാണ് അതായത് എച്ച് ആർ ഡി എസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുക കൃഷ്ണരാജ് വക്കീലുമായുള്ള വക്കാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് സ്വപ്ന സുരേഷിന് മുന്നിൽ വച്ചത് സർക്കാരിൻ്റെ ഈ വേട്ടയാടൽ സഹിക്കാൻ വയ്യാതെ ഒടുവിൽ സ്വപ്ന സുരേഷിനെ എച്ച് ആർ ഡി എസ് പിരിച്ചുവിടുക പോലും വളരെ വ്യസനത്തോടുകൂടി പിരിച്ചുവിടുന്നു എന്ന ഒരു കത്തോടുകൂടി അവർ പിരിച്ചുവിടുകയും ഉണ്ടായി ഏറ്റവും ഒടുവിൽ എച്ച് ആർ ഡി എസിൻ്റെ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് സർക്കാർ ജയിലിലടയ്ക്കുകയും ചെയ്തു ഇതെല്ലാം സർക്കാർ ഭയം കൊണ്ട് എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു എന്ന ഒരു എന്നതിൻ്റെ ഒരു തെളിവാണ് പുറത്തേക്ക് വരുന്നത് കാരണം സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് അകപ്പെടാൻ പോവുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം ഇതിലിടപെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ ജയശങ്കർ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അതായത് സ്വർണ്ണക്കടത്ത കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് അരുതാത്ത ചില കാര്യങ്ങൾ നടന്നു അതിനെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിന് ശേഷം പ്രതികരിക്കാം എന്ന് പറയുമ്പോൾ വ്യക്തമായ അരുതാത്തത് നടന്നു എന്ന് വിദേശകാര്യമന്ത്രി പറയുമ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അങ്ങനെ രാഷ്ട്രീയം പറയുന്നയാളല്ല രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കുന്നയാളല്ല അദ്ദേഹം വസ്തുതകളെ അടിസ്ഥാനമാക്കി പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൽ നിന്ന് പോലും ഇത്തരമൊരു ഒരു പ്രസ്താവന ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാവുകയാണ് എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത് ഇതിൽ സി പി ഐ എമ്മിൻ്റെ ദേശീയ നേതൃത്വം തന്നെ ഇടപെടുന്നുണ്ട് കാരണം ആരോപണം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധിയുമായി നയതന്ത്ര പ്രതിനിധിയുമായി അദ്ദേഹത്തിൻ്റെ യാത്ര പോലും വഴിതിരിച്ചുവിട്ട് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ചില രഹസ്യ ധാരണകൾ ഉണ്ടാക്കുന്നു എന്നത് സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണം ആ ആരോപണത്തിന് ഇതുവരെയും തൃപ്തികരമായ മറുപടി നൽകാൻ സംസ്ഥാന ഘടകത്തിനോ പിണറായി വിജയനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെടുകയാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വെളിപ്പെട്ട് ുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം ശേഖരിച്ചു കഴിഞ്ഞു ഇതിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വം വിലയിരുത്തുന്നത് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത് പാർട്ടിക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ സ്വർണക്കള്ളക്കടത്ത് കേസ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉടൻ തന്നെ മുഖ്യമന്ത്രിയിലേക്കോ മുഖ്യമന്ത്രിയുടെ മകളിലേക്കോ അന്വേഷണം എത്താം അങ്ങനെയാണ് എങ്കിൽ പാർട്ടി കേരളത്തിൽ വലിയൊരു തകർച്ചയെ നേരിടും കേരളത്തിൽ മാത്രമാണ് പാർട്ടി ഭരണത്തിലുള്ളത് കേരളത്തിൽ കൂടി പാർട്ടി തകർന്നു കഴിഞ്ഞാൽ അത് സി പി ഐ എമ്മിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ പാർട്ടിയെ രക്ഷിക്കാൻ നേതൃമാറ്റം പരിഗണിച്ചേക്കും എന്ന സൂചനയാണ് വരുന്നത് അതായത് സി പി ഐ എം കേന്ദ്ര നേതൃത്വം സ്ഥാനമൊഴിയാൻ പിണറായി വിജയനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് അത് സാധിക്കുമോ എന്നൊരു ചോദ്യം വന്നേക്കാം കാരണം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ കേരള ഘടകത്തിന് വലിയ സ്വാധീനമാണുള്ളത് കേരള ഘടകം പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്നതാണ് പാർട്ടിയിലെ സ്വാധീനം ഇപ്പോഴത്തെ സ്വാധീനം അത് മറികടക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് സീതാറാം യെച്ചൂരിക്കും ബംഗാൾ ഘടകത്തിലെ നേതാക്കൾക്കുമൊക്കെ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ അതിന് കഴിയും എന്നതാണ് സജി ചെറിയാൻ വിഷയം തെളിയിക്കുന്നത് കാരണം സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തുന്നു അബദ്ധം പറ്റി അബദ്ധം പിണഞ്ഞു പിണഞ്ഞുകഴിഞ്ഞു എന്നെല്ലാവർക്കും ബോധ്യമുണ്ട് പക്ഷേ പിണറായി വിജയൻ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാടെടുക്കുന്നു മാത്രമല്ല കേരള ഘടകത്തിൽ നിന്നുള്ള പി ബി നേതാക്കൾ എം എ ബേബി ഉൾപ്പെടെയുള്ളവർ സജി ചെറിയാനെ ന്യായീകരിക്കാൻ രംഗത്ത് വരുന്നു ഈ പാർട്ടിയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നു ഇതിലെല്ലാം രാജി വേണ്ട എന്നൊരു ധാരണയാണ് ഉണ്ടായത് പക്ഷേ വൈകുന്നേരത്തോടു കൂടി സജി ചറിയാൻ രാജിവയ്ക്കുന്നതായി പ്രഖ്യാപിക്കുന്നു ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാരണം രാവിലെ മുതൽ സി പി ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വാർത്താലേഖകരോട് പറയുന്നുണ്ടായിരുന്നു വിഷയം സംസ്ഥാന ഘടകം ചർച്ച ചെയ്യുന്നുണ്ട് ഉചിതമായ നടപടി ഉണ്ടാകും എന്ന് തന്നെ സീതാറാം യെച്ചൂരി പറഞ്ഞു വൈകുന്നേരം അത്തരത്തിലൊരു നടപടി ഉണ്ടായി അതിനുശേഷം തൻ്റെ പ്രസ്താവന സീതാറാം യെച്ചൂരി ആവർത്തിക്കുന്നു കാരണം ഞാൻ രാവിലെ മുതൽ പറയുന്നുണ്ട് ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് ആ നടപടി ഉണ്ടായിക്കഴിഞ്ഞു ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് സീതാറാം യെച്ചൂരി പറയുമ്പോൾ വളരെ വ്യക്തമാണ് സജി ചെറിയാൻ്റെ നാട് സജി ചെറിയാൻ്റെ രാജി നടപ്പിലാക്കിയത് കേന്ദ്ര നേതൃത്വമാണ് ഇത്തരത്തിൽ തന്നെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് മേൽ സമ്പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു ഉടൻ തന്നെ നേതൃമാറ്റം ഉണ്ടാകും എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്